ജോർജ് എം എൽ എ, മലയാള മനോരമയുടെ പ്രതിനിധി ശ്രീ പാറ്റാനി, കെ സി വൈ എം ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട ആലഞ്ചേരി ലച്ച, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ കൊല്ലംപറമ്പ് ലച്ച, ബഹുമാനപ്പെട്ട ശ്രീ പാറ്റാനി സാറിനും ബഹുമാനപ്പെട്ട വി ആരി അച്ഛനും രൂപത കെ സി വൈ എമ്മിൻ്റെ ഭാരവാഹികളിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ സംരംഭത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ പാലായുടെ ങ്ങളും പരിസ്ഥിതിക്ക് നശീകരണത്തിനെതിരായ നിലപാടുകളുമാണ് കെ സി വൈ എമ്മിനെ പുനരമയുടെ ഭൂമിക്കൊരു കുട എന്ന പദ്ധതിയാണ്. ശ്രീ പാറ്റാനി സാർ അതിന് നേതൃത്വം എടുത്ത ശ്രീ പാറ്റാനിക്ക് കൂടി സ്വാഗതം. എല്ലാവർക്കും ശാസ്ത്രജ്ഞർ പ്രത്യേകം പറയുന്നുണ്ട്, വലിയ അപകടങ്ങളുണ്ട്, അതിലുപരിയായി പ്രകൃതിയോട് നമുക്കൊരു ബന്ധമുണ്ട്. ദൈവം ലോ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു, അവസാനം മനുഷ്യൻ സൃഷ്ടിച്ചിട്ട് മരിഞ്ഞു. യു മൾട്ടിപ്ലൈ ഫിൽ ദ എർത്ത് ആൻഡ് സബ്ഡ്യൂട്ട്. ലോകത്തെ മുഴുവൻ കീഴടക്കുക എന്ന് പറഞ്ഞാൽ അതിനെ മുഴുവൻ ഇഷ്ടംപോലെ കൈകാര്യം ചെയ്യുന്നല്ല, അതിനെ സംരക്ഷിക്കുവാനുള്ള കടമ ദൈവം മനുഷ്യനെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. കാലരൂപത സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ കാണിക്കുന്ന ഈ സന്മനസ്സിനെ, ഈ പരിസ്ഥിതി ദിനത്തെ അതിൻ്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന കണ്ണങ്ങാട്ട് പിതാവിനെ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെയെല്ലാം പ്രത്യേകമായി അഭിനന്ദിക്കാം. ഒരു വാക്ക് മാത്രമേ ഞാൻ ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുള്ളൂ. കാരണം ലാഭ കൊതിയന്മാരായ മുതൽ മുടക്കികൾ കടന്നു വരുമ്പോൾ അതിൻ്റെ അപകടം എന്ത് എന്ന് മനസ്സിലാക്കാതെ അതിനെയൊക്കെ സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആ മുതൽ മുടക്കി ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് വന്നവരാണ്, നമ്മളെ സഹായിക്കാനല്ല, അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇന്ന് സമൂഹവും അധികാരവർഗവും ചെയ്യുന്നത് മുതൽ മുടക്കികൾ ആരാണെന്ന് പരിശോധിക്കാതെ, അവരുടെ ലാഭക്കൊതി എന്തെന്ന് പരിശോധിക്കാതെ പരിസ്ഥിതിയും സമൂഹത്തെയും വിൽക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്ന ആ ഗതികെട്ട സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അപകടകരമായ നിലയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു ദൗത്യത്തെ സഹായിക്കാൻ ഏറ്റെടുക്കാൻ മുൻകൂട്ട് വന്നത് ബഹുമാനായ ആലഞ്ചേരി അച്ഛൻ്റെയും കടലങ്ങാട് പിതാവിൻ്റെയും പൂർണ്ണമായ പിന്തുണ കൊണ്ട് മാത്രമാണ് വിശ്വസിക്കുന്നു. അത് ആധുനിക പ്രശ്നമോ ഒരു സാങ്കേതിക പ്രശ്നമോ അല്ല, പരിസ്ഥിതി ലോകത്തിൻ്റെ ആരംഭം മുതലേ ഉള്ള ഒരു കൺസേൺ ആയിരുന്നു. എല്ലാ മതഗ്രന്ഥങ്ങളിലും ബൈബിളിലും മഹാഭാരതത്തിലും ഖുറാനിലും എല്ലാം ഈ പരിസ്ഥിതി വിഷയം അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ്. നമുക്കറിയാമല്ലോ, ഈശോ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഈ ലോകത്തോട്, പ്രപഞ്ചത്തോട്, സൃഷ്ടജാലങ്ങളോട്, കൃഷിയിടങ്ങളോട്, കർഷകരോട്, വിത്തുകളോട്, പക്ഷികളോട് എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ്. ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുകയില്ല. മഹാഭാരതവും അതുപോലെ തന്നെയാണ്, എല്ലാ സൃഷ്ടജാലങ്ങളുടെയും പ്രാധാന്യം എടുത്ത് കാണിച്ചുകൊണ്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഈ പരിസ്ഥിതി ഇന്ന് നമ്മൾ ഈ നൂറ്റാണ്ടിൽ ഇതുപോലെ ചർച്ചയ്ക്ക് വിഷയമാക്കുമ്പോൾ അതിലെ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ മാത്രമാണ് ആധുനിക പ്രതിബന്ധങ്ങളായിട്ട് ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം.